ज्योतिषपरമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി അരനൂറ്റാണ്ടായി ദേവസ്വം ബോർഡിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ സർ ഡോക്ടറേറ്റ് പദവികൾക്ക് അർഹനാകുകയും ഒട്ടനവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കൈവരിക്കുകയും ചെയ്ത ശ്രീ കുടമാളൂർ ശർമ്മാജിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. ആദ്യത്തെ കത്ത് നമുക്ക് എറണാകുളത്ത് നിന്ന് ബൈജു ആണ് എഴുതിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശർമ്മജി, ഞാനൊരു വലിയ കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. ഒപ്പം ജോലി ചെയ്യുന്ന സുഹൃത്തായ ഒരു സ്ത്രീക്ക് ഒരു വലിയ സംഖ്യ കടമായി കൊടുക്കേണ്ടി വന്നു. ഭാര്യ പോലും അറിയാതെയാണ് നൽകിയത്. തുക തിരികെ കിട്ടുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. എന്ത് ചെയ്യും? വല്ല പരിഹാരവുമുണ്ടോ? 1973 ഫെബ്രുവരി 15-ാം തീയതി 1:30 PM ജനനം. കുടമാളൂർ ശർമ്മജിയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പൂയം നക്ഷത്രം ഒന്നാം പാദം അല്ലെങ്കിൽ ഒന്നാം കാല് എന്നൊക്കെ പറയും. ഒരു നക്ഷത്രം നാല് പാദമാണ്. ഇതിൽ പൂയം നക്ഷത്രം ഒന്നാം പാദത്തിലാണ്. ഇടവലഗ്നമാണ്, മൂന്നാം തിരക്കോണമാണ്. ഇടവലഗ്നം മൂന്നാം തിരക്കോണം, പൂയം ഒന്നാം പാദം, ഇവ രണ്ടുകൂടെ ചേരുമ്പോൾ ജ്യോതിശാസ്ത്രമായി ഒരു ദ്രേക്കോണ രൂപം മാനവരാശിക്ക് കൊടുക്കും. എന്താണ് ദ്രേക്കോണ രൂപം? ആടിൻ്റെ പോലെ ശരീരം മുഴുവൻ വെളുത്തതോ കറുത്തതോ ചെമ്പിച്ചതോ ആയ രോമങ്ങൾ മൊത്തം. ആടിനങ്ങനെയാണല്ലോ. പശുവിനേക്കാൾ രോമങ്ങൾക്ക് കൂടുതലുണ്ട്. ഒന്നുമല്ലേ വെളുത്തത്, അല്ലെങ്കിൽ കറുത്തത്, അല്ലെ ചെമ്പിച്ചത്. ശരീരം മുഴുവൻ രോമാവരണം, ഒരു വലിയ ശരീരം, ആടിൻ്റെ പോലുള്ള മനസ്സ്, എതിർലിംഗത്തോട് പ്രത്യേക ഒരു താല്പര്യവും ഒരു അഭിനിവേശവും, അതാണ് ആടിൻ്റെ ഒരു പ്രത്യേകത. ഇളകിയ മനസ്സായിരിക്കും എപ്പോഴും. താഴെ നിൽക്കൽ എപ്പോഴും മേളിലായി. അതായത് എതിർലിംഗത്തോടുള്ള താല്പര്യവും അഭിനിവേശവും ഉറങ്ങിക്കിടക്കുന്നു ഇദ്ദേഹത്തിൽ. അപ്പം വിരൂപൻ എന്ന് പറയാൻ നിവൃത്തിയില്ല. എന്തോ ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് ഒന്നകന്ന് ഒരല്പം അപകർഷതാബോധത്തോടു കൂടി നിൽക്കുന്ന ഒരാളാണ്. അതാണ് ആടിൻ്റെ പോലെയുള്ള ഒരു രോമാവൃതമായ ശരീരത്തിൽ. രോമമൊക്കെ മനുഷ്യൻ ആരോഗ്യത്തിന് ആവശ്യമാണ്, തലമുടിയും ഒക്കെ. പക്ഷേ ശരീരം മുഴുവൻ രോമാവൃതമായി കഴിഞ്ഞാൽ അത് മറ്റുള്ള പുരുഷന്മാരിൽ നിന്ന് ഒരല്പം അകൽച്ച വരും. അപ്പോൾ അങ്ങനെ ഇരിക്കവേ അത് സാറേ, അല്ലെങ്കിൽ ചേട്ടാ, ഒരു ഹെൽപ്പ് ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിനൊരു ഈ രാശി, ഈ ലഗ്നത്തിൽപ്പെട്ട, ഈ ദ്രേക്കോണത്തിൽപ്പെട്ടവർക്ക് എതിർലിംഗത്തോട്, ആ സ്ത്രീയായാലും പുരുഷനായാലും എതിർലിംഗത്തോട്, ഈ ദ്രേക്കോണത്തിൽപ്പെട്ട, ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്കൊരു പ്രത്യേക അഭിനിവേശവും അത്യാഗ്രഹവും ഒരു ആവേശവുമുണ്ട്. അപ്പോൾ ചേട്ടാ നിന്ന് വിളിക്കുകയും സാറേ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പം ഇദ്ദേഹം അറിയാതെ ഒന്ന് പൊങ്ങിപ്പോയി. എന്നെയാണോ വിളിച്ചത്? അതേ ചേട്ടാ, ഒരു അത്യാവശ്യം സഹായിക്കണം. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അതാ നമുക്കൊരു അഭിനിവേശം കിടക്കുകയാണ് പറയുന്നത്. എതിർലിംഗത്തോട് അങ്ങനെ സമൂഹത്തിൽ അത്യധികം ആളുകളുണ്ട്. കാരണം അവഗണിക്കപ്പെട്ട ഒരു രീതിയിലേക്ക് നിൽക്കുമ്പോൾ അവരെ അനുമോദിക്കുകയും അവരെ വന്നിക്കുകയൊക്കെ ചെയ്തുകൊണ്ടൊരു സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവന്മാർ പോലും പുഴത്തിൽ വീഴുന്നു. പിന്നെയാണോ മനുഷ്യരുടെ കാര്യം? എന്ത് വേണം? ഈ ഒരു ജാമ്യം നിൽക്കണം, ഒരു സഹായമാണ്. ഭർത്താവത്ര വലിയ പ്രാപ്തിയൊന്നും ഉള്ളൊരാളല്ല, കഴിവില്ല. എന്നെ പോലെയുള്ള സാറിനെ പോലെയുള്ള ആളുടെയൊക്കെ ഒരു സഹായം കൊണ്ടൊക്കെയാണ്. പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യണം? ജാമ്യം നിൽക്കണം, നിൽക്കാം, എത്രയാണ്? എത്ര? ശരി. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് മുഴുവൻ അതിലേക്ക് ലയിക്കുകയും പെട്ടെന്ന് തന്നെ സൈൻ ചെയ്യുകയും ഒരു 3-4 സൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ലോണായി കാര്യങ്ങളായി. പ്രയോജനകരമല്ലാത്ത പദ്ധതികൾ, വ്യക്തികൾ, ഉപകാരസ്മരണയില്ലാത്ത പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ, അല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നങ്ങളായേക്കാവുന്ന കാര്യങ്ങളിൽ ഒരു ഗ്രൂപ്പായിട്ടൊരു ഫോട്ടോ എടുക്കുക,
ഗ്രൂപ്പായിട്ട് സൈൻ ചെയ്യുക, ഒരു സമ്മേളനത്തിലും ഒരു പ്ലാറ്റ്ഫോമിലുമൊക്കെ സംബന്ധിക്കുക, റിക്വസ്റ്റ് പ്രകാരം അവർക്ക് വേണ്ടി രണ്ട് വാക്കുകൾ പറയുക. ഇതൊക്കെ പിന്നീട് ഭാവിയിൽ ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്ക് സൃഷ്ടിക്കുമെന്നുള്ള പ്രയോജനകരമല്ലാത്ത പദ്ധതികൾ, വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് അവസാനം കരിമ്പിഞ്ചണ്ടി പോലെ വളരെ വേസ്റ്റായിട്ട് നിൽക്കേണ്ട ഒരവസ്ഥയാണ്. അതാണ് ബൈജുവിനും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുരവസ്ഥയെന്ന് ഞാൻ രക്ഷപ്പെടുമോ സാർ? ഇത്തരം അബദ്ധങ്ങൾ, ഇത്തരം അവിവേകങ്ങൾ, പാത്രമറിയാതെയുള്ള ഭിക്ഷ ദാനം, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്, മനസ്സാ വാചാ കർമ്മണ ഹസ്താഭ്യാം പൽഭ്യാം ഉദരേണ ശിഷ്ട യേഷ്മൃതം യതുക്തം ഏൽക്കൃതം തത്സ. മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൈകാലുകൾ കൊണ്ട്, ശരീരം കൊണ്ട്, പണം കൊണ്ട്, വസ്തുക്കൾ കൊണ്ട്, ജാമ്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സഹായം ചെയ്ത് ഒടുവിൽ കരിമ്പഞ്ചണ്ടി പോലെ എന്നാണ്. അപ്പം പണം മാത്രം കൊടുക്കണമെന്നില്ല, ജാമ്യം മാത്രമാവണമെന്നില്ല. ചിലപ്പോൾ ഒരു റെക്കമെൻഡ് ചെയ്താൽ മതി, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സഹോദരിയാണ് സാർ, അത് ചെയ്യണം എന്നെ ഓർത്ത്, മറ്റാരുമില്ല, ഞാനതിന് എല്ലാ ഉത്തരവാദിത്വവും എനിക്കുണ്ട്, ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ ചിലരെ ഉപേക്ഷിക്കാൻ മേലാതെ ചില നിയമനങ്ങളോ ചില വീട് വാടകയ്ക്കോ അല്ലെ വിലക്കോ അല്ലെ മറ്റേതെങ്കിലും വാഹനമോ അല്ലെ അതുപോലുള്ള എന്തെങ്കിലും ജംഗമങ്ങളോ ഒക്കെ ചെയ്തു പോകുന്നതിന് പിന്നീടുണ്ടാവുന്ന ആ നന്ദി പ്രത്യുപകാരം ഉണ്ടാവണം എന്നില്ല. അങ്ങനെ പ്രത്യുപകാരം കിട്ടാത്ത കാര്യങ്ങളിൽ പിന്നെയും പിന്നെയും അബദ്ധത്തിലേക്ക്, പിന്നെയും പിന്നെയും അമളിയിലേക്ക്, പിന്നെയും പിന്നെയും ചതിയിലേക്ക്, പിന്നെയും പിന്നെയും എതിർ ലിംഗത്തോടുള്ള അഭിനിവേശവും ആവേശവും കൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വ്യക്തികൾ, ഇത്തരം പ്രലോഭനങ്ങൾ വേട്ടയാടപ്പെടും. അതാണ് ബൈജുവിൻ്റെ സംഭവം. ഇവിടെ ഒരു ഭാഗ്യസ്വപ്നങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ സുഖഭവനങ്ങൾ കൊണ്ട് വന്നുപോയ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ലീഗലായിട്ട് ഇതെങ്ങനെയെങ്കിലും അടച്ചു തീർത്ത് അവരുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് പണം തവണ തവണയായിട്ടെങ്കിലും കൊടുത്ത മുതലെങ്കിലും തിരിച്ചു കിട്ടുവാൻ വേണ്ടി അതിന് സ്വസ്തിക പത്മവിട്ട് ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തം, പഞ്ചഭൂതങ്ങളുടെ സാരാംശങ്ങളായ വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം മുതലായ സ്വസ്തിക പത്മവിട്ട് പേര് നക്ഷത്രവും ചേർത്ത് ആപോഹിഷ്ടാമയോ ഭുവസ്ഥാനേ ഗതാതനമഹേരണായ ചക്ഷസേ യോവർഷിപതമോരസ തസ്യഭാജേ ദേഹന ഉശദീരിവ മാതര തസ്മാ അതരംഗമാമവോ യസ്യക്ഷയായ ജിന്വഥ ആപോ ജനയഥാജന ശംനോ ദേവി അഭിഷ്ടയാപോ ഭവന്തു പീതയേ സംയോരഭിസ്വന്ദുന ഈശാനവാര്യണം ക്ഷയം ദീക്ഷണേനാം അവോ ആചാമി ഭേഷജം. യജ്ഞജുസമധവണ വേദാദികളിൽ നിന്നും അറിയപ്പെടുന്ന വേദസൂക്തങ്ങളെ കൊണ്ട് സ്വസ്തിക പത്മം, ജലകന്ധപുഷ്പധൂപ ദീപദിവാദികൾ, പൂജാദികർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ ദോഷങ്ങൾക്ക് 60% വരെ പരിഹാരം ഉണ്ടാക്കാവുന്നതാണ്. കൊടുത്ത മുതൽ അല്ലെങ്കിൽ അതുപോലെ തത്തുല്യമായ കാര്യങ്ങൾ തിരിച്ച് റീഫണ്ടായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഇത്യാദി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ആരംഭം ചെയ്ത് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദേവാമഹത്തിലേക്ക് വീണ്ടും ബൈജു എഴുതുക. സംശയങ്ങൾക്ക് എഴുതുക ശ്രീ കുടമാളൂർ ശർമാജി, പാറയിൽ മഠം, കുടമാളൂർ PO, കോട്ടയം 6860017. ഇമെയിൽ കുടമാളൂർ ശർമ@gmail.com.